പയ്യന്നൂർ ചെറുപുഴ പുളിങ്ങോം റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി KSRTC. ഇതിനുള്ള അനുമതി കോഴിക്കോട് ആസ്ഥാനമായ വടക്കൻ മേഖല സോണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. ആവശ്യമായ ബസ്സുകൾ ലഭിക്കുന്ന മുറയ്ക്ക് സർവീസ് ആരംഭിക്കാനാണ് പയ്യന്നൂർ ഡിപ്പോയുടെ തീരുമാനം. പയ്യന്നൂരിന്റെ മലയോര മേഖലയായ ചെറുപുഴ പുളിങ്ങോം റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിച്ച ക്രമേണ ഈ റൂട്ട് ദേശസൽക്കരിക്കാനുള്ള നീക്കമാണ് KSRTC നടത്തുന്നത്. പയ്യന്നൂർ ഡിപ്പോയിൽ ലാഭകരമായി നിലവിൽ സർവീസ് നടത്തുന്ന ഈ റൂട്ട് നേരത്തെ തന്നെ KSRTC കണ്ണുവച്ചതായിരുന്നു. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ ആധിക്യമാണ് ഇതിന് തടസ്സമായത്. നിലവിൽ ഈ മേഖലയിലേക്ക് ചുരുക്കം KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. KSRTC ജീവനക്കാർക്ക് പലപ്പോഴും മോശം അനുഭവമാണ് പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ് പ്രധാന ആരോപണം. പല ഘട്ടങ്ങളിലായി പോലീസിൽ പരാതി നൽകേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നതായി ജീവനക്കാർ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഈ റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിച്ച് ക്രമേണ ദേശസൽകൃത റൂട്ടാക്കി മാറ്റാൻ നീക്കം നടത്തുന്നത്. ഇതിനുള്ള അനുമതി കോഴിക്കോട് ആസ്ഥാനമായ വടക്കൻ മേഖല സോണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഒപ്പം പയ്യന്നൂർ RTO പെർമിറ്റ് നൽകിയിട്ടുണ്ട്. 15 ബസ്സുകളാണ് സർവീസ് ആരംഭിക്കാൻ ആവശ്യം. ഓരോ 10 മിനിറ്റ് ഇടവേളയിലും ബസ്സുകൾ സർവീസ് നടത്താനാണ് തീരുമാനം. ഈ റൂട്ടിലും ഒപ്പം ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ചും യാത്രക്കാർക്കിടയിൽ സർവേ നടത്തിയാണ് പുതിയ നീക്കത്തിലേക്ക് KSRTC കടക്കുന്നത്. ഏതാണ്ട് 5 മാസം സമയമെടുത്ത് KSRTC ജീവനക്കാർ പ്രായോഗിക പഠനമാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. നിലവിൽ രാജഗിരി, ജോസ്ഗിരി ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങളിലേക്ക്, മലയോര മേഖലയിലേക്ക് 6 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഈ ചെയിൻ സർവീസ് കൂടി ആരംഭിക്കാനുള്ള നീക്കം KSRTC നടത്തുന്നത്. ഏതാണ്ട് 15 ബസ്സുകളാണ് ഇതിന് ആവശ്യമെന്നാണ് KSRTC പയ്യന്നൂർ ഡിപ്പോ ഇത് വിലയിരുത്തിയിട്ടുള്ളത്. ഈ ബസ്സുകളുടെ അപര്യാപ്തതയാണ് ഇപ്പോൾ നിലവിൽ നേരിടുന്ന ചെറിയൊരു പ്രശ്നം. ഈ ബസ്സുകൾ ലഭ്യതയ്ക്കനുസരിച്ച്, അതായത് ബസ്സുകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാകുന്നു അത്രയും വേഗം തന്നെ ചെയിൻ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനാണ് KSRTC ഇപ്പോഴത്തെ നീക്കം. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.